നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ഒരാഴ്ച നീണ്ടുനിന്ന വെടിനിർത്തലിന് ശേഷം യുദ്ധം പുനരാരംഭിച്ച ഗാസയിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ സേന നടത്തുന്നത് കഴിഞ്ഞ 24 മണിക്കൂറിനുള്ളിൽ 400 ഇടങ്ങളിൽ ഇസ്രായേലിന്റെ സേന ബോംബാക്രമണം നടത്തി എന്നുള്ളതാണ് ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം തെക്കൻ ഗാസയിൽ മാത്രം 169 പാലസ്തീനികൾ കൊല്ലപ്പെട്ടു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു 650 ലധികം പേർക്ക് പരിക്കേറ്റിരിക്കുന്നു ഇതോടുകൂടി യുദ്ധം ആരംഭിച്ച ശേഷം ഗാസയിൽ മരണപ്പെട്ടവരുടെ എണ്ണം 15500 കടന്നതായാണ് ആരോഗ്യ സംഘടനകൾ നൽകുന്ന വിവരം അതിരൂക്ഷമായ ആക്രമണമാണ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഇസ്രായേൽ ഗാസയിൽ നടത്തുന്നത് ഗാസയുടെ തെക്കൻ മേഖലകളിൽ റോക്കറ്റ് ആക്രമണവും ഷെൽ ആക്രമണവും മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുകയാണ് ഖാൻ യൂസ് അടക്കമുള്ള തെക്കൻ ഗാസയിൽ നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകണമെന്ന് കഴിഞ്ഞ ദിവസം സേന അന്ത്യശാസ്ത്രം നൽകിയിരുന്നു ആ അന്ത്യശാസ്ത്രം നൽകി മണിക്കൂറുകൾക്കുള്ളിലാണ് ഇപ്പോൾ തെക്കൻ ഗാസയിലേക്ക് വ്യാപകമായ രീതിയിൽ റോക്കറ്റ് ആക്രമണവും ബോംബ് വർഷവും നടക്കുന്നത് മരണസംഖ്യ മണിക്കൂറുകൾ കൊണ്ട് ഇരട്ടിയായേക്കാമെന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ വ്യക്തമാക്കുന്നത് പല കെട്ടിടങ്ങളും ബോംബാക്രമണങ്ങൾ തകർന്നിട്ടുണ്ട് അവയ്ക്കടിയിൽ ആ കെട്ടിടാവശിഷ്ടങ്ങൾക്കടിയിൽ നിരവധി മൃതശരീരങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ആരോഗ്യ പ്രവർത്തകർ തള്ളിക്കളയുന്നില്ല അതേസമയം യുദ്ധാവസാനത്തിന് വേണ്ടിയുള്ള ചർച്ചകളിൽ നിന്ന് ഇസ്രായേൽ പിന്മാറിയിരിക്കുന്നു കഴിഞ്ഞ 2 ദിവസങ്ങളിലായി ഖത്തറിൽ നടന്ന ചർച്ചകളിൽ നിന്നാണ് പിന്മാറാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മൊസാദിന്റെ സംഘാംഗങ്ങളോട് ആവശ്യപ്പെട്ടത് എത്രയും വേഗം ഖത്തറിൽ നിന്നും ഇസ്രായേലിലേക്ക് മടങ്ങിയെത്താൻ മൊസാദ് മേധാവി തന്നെ ഖത്തറിലുള്ള സംഘാംഗങ്ങളോട് ആവശ്യപ്പെടുകയായിരുന്നു ബന്ദികളെ വിട്ടയക്കുന്നത് സംബന്ധിച്ച വിഷയത്തിലാണ് ചർച്ച വഴിമുട്ടിയതെന്നാണ് ലഭിക്കുന്ന പ്രധാനപ്പെട്ട വിഷയം എത്രയും വേഗം മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്നാണ് ഇസ്രായേലിന്റെ ആവശ്യം നേരത്തെ ഹമാസുമായി ഉണ്ടാക്കിയ ധാരണയിൽ ഹമാസ് വെള്ളം ചേർക്കുകയായിരുന്നു എന്ന് ഇസ്രായേൽ ആരോപിക്കുന്നു കുട്ടികളെയും സ്ത്രീകളെയും അടക്കമുള്ള ബന്ദികളെ ആദ്യഘട്ടത്തിൽ പൂർണ്ണമായും മോചിപ്പിക്കാമെന്നായിരുന്നു ഹമാസ് വ്യക്തമാക്കിയിരുന്നത് എന്നാൽ ആ ധാരണ ഹമാസ് അട്ടിമറിച്ചു പിന്നീട് ബന്ദികളെ വിട്ടയക്കുന്ന പട്ടിക പോലും നൽകാൻ ഹമാസ് തയ്യാറായില്ല എന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത് അതിന് പിന്നാലെയാണ് ജെറുസലേമിലേക്ക് ഹമാസിന്റെ റോക്കറ്റ് ആക്രമണം ഉണ്ടായത് ഇത് കൂടുതൽ പ്രകോപനത്തിനിരയാക്കി തുടർന്ന് ഇസ്രായേൽ വെടിനിർത്തൽ കരാറിൽ നിന്ന് പിന്മാറുകയും രൂക്ഷമായ ആക്രമണം ഗാസയിലേക്ക് നടത്തുകയും ചെയ്തു നമുക്കറിയാം കഴിഞ്ഞ 50 ദിവസങ്ങളായി നടന്ന യുദ്ധത്തിൽ വടക്കൻ ഗാസ എന്ന് പറയുന്ന വെറും മരുഭൂമിക്ക് സമാനമായി മാറി എന്നുള്ളത് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതാണ് വടക്കൻ ഗാസയിൽ ഇനി ജീവന്റെ തുടിപ്പ് പോലും അവശേഷിക്കുന്നില്ല ഗാസ മുനമ്പിൽ കയ്യിലുള്ളവരെയെല്ലാം കൊന്നുതള്ളുകയാണ് ഹമാസിന്റെ ഭീകരവാദികൾ അതേസമയം തുരങ്കങ്ങളും ബങ്കറുകളും തച്ചു തകർത്തുകൊണ്ട് ഗാസയ്ക്കുള്ളിലൂടെ കരസൈന്യം ഇസ്രായേലിന്റെ കരസൈന്യം തെക്കൻ ഗാസയെ ലക്ഷ്യമിട്ട് പോവുകയാണ് അവർക്ക് വഴിയൊരുക്കുന്നതിനായി വലിയ റോക്കറ്റ് ആക്രമണവും വ്യോമാക്രമണവും നടത്തുകയാണ് ഇസ്രായേലിന്റെ വ്യോമസേന തുടക്കം മുതലുള്ള യുദ്ധത്തിന്റെ രീതി അത് തന്നെയായിരുന്നു അതായത് സൈന്യത്തിന് പാതയൊരുക്കാൻ വേണ്ടി ആദ്യത്തെ 2-3 ദിവസങ്ങൾ ഒരു നിയന്ത്രണവും ഇല്ലാത്ത രീതിയിൽ വ്യോമാക്രമണം നടത്തുക കെട്ടിടങ്ങളും റോഡുകളും അതുപോലെ തന്നെ സംശയിക്കപ്പെടുന്ന എല്ലാ സ്ഥലങ്ങളിലും റോക്കറ്റ് ആക്രമണത്തിലൂടെയും ബോംബ് വർഷത്തിലൂടെയും തച്ചു തകർക്കുക അതിനുശേഷം അവശിഷ്ടങ്ങൾക്കിടയിൽ ജീവനോട് അവശേഷിക്കുന്ന തീവ്രവാദികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ കൊന്നൊടുക്കാനായി കരസൈന്യത്തിന്റെ അല്ലെങ്കിൽ കരസൈന്യത്തിന്റെ വ്യാപകമായ തിരച്ചിലുണ്ടാകും ഇപ്പോഴും അത് തന്നെയാണ് തെക്കൻ ഗാസയിലേക്ക് യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ഏതാനും മണിക്കൂറുകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ സൈന്യം കരമാർഗം തെക്കൻ ഗാസയിലേക്ക് പ്രവേശിക്കും അവർ തെക്കൻ ഗാസയുടെ നിയന്ത്രണം ഏറ്റെടുക്കും കഴിഞ്ഞ ദിവസം ഗാസ സിറ്റിയിൽ ഹമാസിന്റെ തീവ്രവാദികളും ഇസ്രായേൽ സേനയും തമ്മിൽ നേർക്കുനേർ മണിക്കൂറുകളോളം പോരാട്ടം നടന്നതായുള്ള വിവരങ്ങൾ ലഭിക്കുന്നു നിരവധി ഹമാസിന്റെ തീവ്രവാദികൾ ഈ പോരാട്ടത്തിൽ വധിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് മരണസംഖ്യ അതിഭീകരമായി ഒരുങ്ങുന്നു എന്നുള്ളതാണ് ആരോഗ്യ പ്രവർത്തകർ തന്നെ നൽകുന്ന വിവരം ഏകദേശം 300,000 പേർ നിലവിൽ തെക്കൻ ഗാസയിലുണ്ട് അതിൽ മുഴുവൻ പേരോടും പാലായനം ചെയ്യാനാണ് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നൽകിയ അന്ത്യശാസനം എന്നാൽ അതിൽ എത്ര പേർ തെക്കൻ ഗാസ വിട്ട് കിഴക്കൻ ഗാസയിലേക്ക് പാലായനം ചെയ്യുമെന്നുള്ളത് വളരെ പ്രസക്തമായ ചോദ്യമാണ് കാരണം വടക്കൻ ഗാസയിലുള്ളവരാണ്
തെക്കൻ ഗാസയിലേക്ക് പോയത്. തെക്കൻ ഗാസയിൽ നിന്ന് അവരോട് കിഴക്കൻ ഗാസയിലേക്ക് പോകാൻ പോകുന്നു പറയുന്നു. അങ്ങനെ പാലായനം ചെയ്ത് മടുത്ത ഒരു ജനത എവിടെയെങ്കിലും ഒന്ന് അന്തിയുറങ്ങാൻ അവസരം കിട്ടില്ല, അവിടെ അന്തിയുറങ്ങുന്ന ഒരു സാഹചര്യം. ആ ജനതയ്ക്ക് നേരെയാണ് വലിയ രീതിയിലുള്ള ആക്രമണം നടക്കുന്നത്. ഹമാസിനെ പ്രതിരോധിക്കാൻ ഹമാസിന്റെ സുരക്ഷിത കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുള്ള ആക്രമണങ്ങളാണ്. പക്ഷേ ആ സുരക്ഷിത കേന്ദ്രങ്ങൾ എന്നത് സ്ഥിതി ചെയ്യുന്നത് നമുക്കറിയാം, നേരത്തെ അൽഷുഫ ആശുപത്രിയുടെ കഥ നമുക്കറിയാം, അതുപോലെ ഇപ്പോൾ അൽ നാസർ ആശുപത്രി ഉണ്ട് തെക്കൻ ഗാസയിൽ. അൽനാസർ ആശുപത്രിയിൽ ഇപ്പോൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരികയാണ്. ചിലപ്പോൾ അൽനാസർ ആശുപത്രിയുടെ സമീപത്തും ഈ ഹമാസിന്റെ ബേസ് ക്യാമ്പുകൾ ഉണ്ടാവാം. അതുപോലെ തന്നെ ഈ സ്കൂളുകൾക്ക് താഴെ ഉണ്ടാകാം, വൃദ്ധസദനങ്ങൾക്ക് താഴെ ഉണ്ടാകാം, മറ്റ് പ്രധാനപ്പെട്ട ഇടങ്ങൾക്ക് വിദ്യാലയങ്ങൾക്ക് താഴെ ഉണ്ടാകാം. ഇങ്ങനെയുള്ള മനുഷ്യർ, സാധാരണക്കാരായ മനുഷ്യരെ കവചങ്ങളാക്കിക്കൊണ്ട് അവരുടെ പിന്നിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്ന ഒരു യുദ്ധരീതിയാണ് ഈ ഹമാസ് തീവ്രവാദികളുടേത്. അതുകൊണ്ട് തന്നെ തെക്കൻ ഗാസയിലേക്ക് റോക്കറ്റ് ആക്രമണം നടത്തുമ്പോൾ അത് പ്രധാനമായും നിർമ്മിത ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധരീതിയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രയോഗിക്കുന്നത്. ആ നിർമ്മിത ബുദ്ധിയുടെ അടിസ്ഥാനത്തിൽ എവിടെയൊക്കെയാണോ തീവ്രവാദികളുടെ സാന്നിധ്യമുള്ളത് ആ പ്രദേശത്ത് തച്ചു കയറാനുള്ള ആക്രമണമാണ് റോക്കറ്റിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്, നിർമ്മിത ബുദ്ധിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. അപ്പോൾ സ്വാഭാവികമായും അതിന്റെ പരിസരങ്ങളിലുള്ള സിവിലിയൻസും കൊല്ലപ്പെടും, അതിൽ ആശങ്കപ്പെട്ടിട്ട് കാര്യമില്ല എന്ന് ഇസ്രായേൽ പറയുന്നു. ആദ്യഘട്ടത്തിൽ ഈ സിവിലിയൻസിന്റെ മരണം വലിയൊരു പരിധിവരെ ഇസ്രായേലിനെ അലട്ടിയിരുന്നു. അതുകൊണ്ടാണ് ലോകരാഷ്ട്രങ്ങളുടെ വലിയ സമ്മർദ്ദത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ കരയുദ്ധം വളരെ പതിയെ 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 ആരംഭിക്കാൻ ഇസ്രായേൽ തയ്യാറെടുത്തത്. ആദ്യഘട്ടത്തിൽ ആദ്യം 25 ദിവസവും 30 ദിവസമൊന്നും ഇസ്രായേൽ കരയുദ്ധം ആരംഭിച്ചിരുന്നില്ല. യുദ്ധം ആരംഭിച്ച് 3-ാമത്തെ ആഴ്ചയോ 4-ാമത്തെ ആഴ്ച മാത്രമാണ് ഇസ്രായേൽ കരയുദ്ധത്തിലേക്ക് കടന്നത്. അതിന്റെ കാരണം, കരയുദ്ധം ആരംഭിച്ചു കഴിഞ്ഞാൽ സാധാരണക്കാരായ നിരവധി പേർ കൊല്ലപ്പെടും. അതിനു മുൻപ് പരമാവധി ആളുകളെ ആ പ്രദേശങ്ങളിൽ നിന്നും പാലായനം ചെയ്യുന്നതിനും രക്ഷപ്പെടുന്നതിനുള്ള അവസരം കൊടുക്കുക എന്ന ഒരു രീതിയായിരുന്നു ഇസ്രായേൽ സ്വീകരിച്ചത്. പക്ഷേ ഇപ്പോൾ യുദ്ധം വീണ്ടും പുനരാരംഭിക്കുമ്പോൾ ഇസ്രായേൽ അത്തരത്തിലുള്ള സാഹചര്യങ്ങളും സമയവും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം. ഇസ്രായേൽ ഒറ്റയടിക്ക് തെക്കൻ ഗാസയിലേക്ക് റോക്കറ്റ് ആക്രമണവും ബോംബ് വർഷവും ആരംഭിച്ചിരിക്കുന്നു. കരസൈന്യം തെക്കൻ ഗാസ പിടിച്ചെടുക്കാനുള്ള വലിയ മുന്നേറ്റത്തിലേക്കാണ്. തച്ചു തകർക്കുകയാണ് മുഴുവൻ സ്ഥലങ്ങളെയും ചുട്ട് കരിക്കുക എന്നുള്ള, ചുട്ട് ഭസ്മമാക്കുക എന്നൊരു വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് ഇസ്രായേൽ മുന്നോട്ട് പോകുന്നത്. അതിന് പൂർണ്ണ പിന്തുണയുമായി ഇപ്പോൾ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇപ്പോൾ ഇസ്രായേലിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരം. അമേരിക്കയുടെ പൂർണ്ണമായ പിന്തുണ, ഇസ്രായേലിലും ഹമാസുമായി നടക്കുന്ന ഇപ്പോഴത്തെ യുദ്ധത്തിന്റെ പുരോഗതി വിലയിരുത്തുക. കഴിഞ്ഞ ദിവസം ഇസ്രായേലിന്റെ പ്രതിരോധ മന്ത്രി തന്നെ ഈ യുദ്ധഭൂമിയിൽ നേരിട്ടെത്തിയിരുന്നു. അദ്ദേഹം ഗാസയിലെത്തുകയും അവിടെ സൈനിക വിമാനം പറത്തിക്കൊണ്ട് ആകാശമാർഗം ഈ യുദ്ധത്തിന്റെ വിശദാംശങ്ങൾ പരിശോധിക്കുകയും ചെയ്തു. യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ അദ്ദേഹം വിലയിരുത്തി. ആ യുദ്ധത്തിന്റെ സ്ഥിതിഗതികൾ അദ്ദേഹം ബെഞ്ചമിൻ നെതന്യാഹുവും ആന്റണി ബ്ലിങ്കനുമായുള്ള യോഗത്തിൽ അറിയിക്കും. യുദ്ധത്തിന്റെ പുരോഗതി അമേരിക്ക വിലയിരുത്തും. അമേരിക്കയുടെ സൈനിക വ്യൂഹം കൂടുതൽ ഇസ്രായേലിന്റെ അതിർത്തികളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ ഭാഗത്തുനിന്നോ ഈജിപ്തിന്റെ ഭാഗത്തുനിന്നോ സിറിയയുടെ ഭാഗത്തുനിന്നോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആക്രമണം ഇസ്രായേലിലേക്ക് ഉണ്ടായാൽ പ്രതിരോധിക്കുക എന്നുള്ളതാണ് അമേരിക്കയുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അതിനുവേണ്ടി ഇസ്രായേലിന് ചുറ്റും ഒരു സുരക്ഷിത കവചമൊരുക്കുകയാണ് അമേരിക്ക ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ചെങ്കടലിലടക്കം വലിയ നാവിക വ്യൂഹത്തെയാണ് ഇപ്പോൾ അമേരിക്ക സജ്ജീകരിച്ചിട്ടുള്ളത്. അവിടെ ഹൂതി വിമതരുടെ ആക്രമണം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് അമേരിക്കയ്ക്ക് രഹസ്യ വിവരം ലഭിച്ചിരിക്കുന്നു. എന്തായാലും യുദ്ധം അതിതീവ്രമായ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് തന്നെ പറയാം. ഒരു മനുഷ്യത്വത്തിന്റെ കണിക പോലും ഇല്ലാത്ത രീതിയിൽ സർവത്ര യുദ്ധമയമാണ് ഗാസയിൽ. ഹമാസിന്റെ തീവ്രവാദികളെ മുഴുവൻ കൊന്നൊടുക്കാൻ വേണ്ടി രണ്ടും കൽപ്പിച്ചുള്ള പോരാട്ടത്തിലേക്ക് ഇസ്രായേൽ കടക്കുന്നു. അവിടെ സാധാരണക്കാരുടെ മരണമോ കുട്ടികളുടെയോ സ്ത്രീകളുടെയോ മരണമെന്നും ഇസ്രായേൽ ഇപ്പോൾ ലക്ഷ്യം വയ്ക്കുന്നില്ല. ഒന്നുകിൽ ഹമാസിന്റെ കയ്യിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കുക, അല്ലെങ്കിൽ ചർച്ചകളുടെ ഭാഗമായി പറഞ്ഞതുപോലെ സ്ത്രീകളെയും കുട്ടികളെയും സ്ത്രീകളായ സൈനികരെയും പൂർണ്ണമായും വിട്ടയക്കുക. ഈ ഒരു ചർച്ച മാത്രമേ ഇനിയുള്ളൂ. ഇനി ചർച്ചയില്ലെന്നൊരു ഘട്ടത്തിൽ ഇസ്രായേൽ തന്നെ പറയുന്നു. യുദ്ധ അവസാനം മാത്രമേ ഉള്ളൂ. ഇനി ആ യുദ്ധ അവസാനം എന്ന് പറയുന്നത് ഹമാസിന്റെ അവസാന തീവ്രവാദിയും ഗാസയുടെ മണ്ണിൽ ചത്തു വീഴുന്നത് കാണുമ്പോൾ മാത്രമാണ് യുദ്ധ അവസാനം ഉണ്ടാകുന്നത്.